Hi friends, Assalamu alaikum. Now, we have a tasty pizza, oven, yeast, and a little bit of tayara. Now, we have a bowl of 250 ml of maitha. Now, we have a teaspoon of baking powder. Now, we have a teaspoon of baking soda. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ബേക്കിംഗ് പൗഡറും സോഡയൊക്കെ മാവിൽ എല്ലാ സ്ഥലത്തും കൊള്ളത്തക്ക രീതിയിൽ ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര കപ്പ് ചെറിയ ചൂടുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നമുക്ക് അതിനുള്ള ഡോ തയ്യാറാക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ കുഴച്ചെടുക്കണം അപ്പോൾ വെള്ളം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി പാൽ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കാം ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇനി അതിലേക്ക് 2 ടേബിൾസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം റീഫൈൻഡ് ഓയിലോ ഓലിവ് ഓയിലോ ഏതായാലും കുഴപ്പമില്ല 2 ടേബിൾസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഓയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പാത്രം അടച്ചിട്ട് ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം കുഴച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ആക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു മെഷർമെൻറ്റിൽ എനിക്ക് 7 ബോൾസാണ് ഇതുപോലെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ 7 ബോൾസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരു ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന രീതിയിൽ ആ ഒരു സൈസിൽ നമുക്ക് എടുക്കാം കാരണം നമ്മൾ മിനി പിസ്സയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് മതിയാവും ഇനി ഇത് നമുക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം കുറച്ച് കട്ടിക്ക് തന്നെ പരത്തി കൊടുക്കണം നല്ല തിന്നാവരുത് നമ്മുടെ ഒരു കൈയുടെ കൈപ്പത്തിയുടെ അളവിൽ ആ ഒരു അളവിൽ മതിയാവും ഇനി ഇതുപോലെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട് ഇനി അതൊരു ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം എന്നിട്ട് തവ ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം അടച്ച് വെച്ചിട്ട് ഒരു 2 അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് മതിയാവും ലോ ഫ്ലെയിമിൽ വെക്കണം 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്സ സോസ് അപ്ലൈ ചെയ്യാം അപ്പോൾ ഹോം മെയ്ഡ് പിസ്സ സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ പിസ്സ സോസ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എൻ്റെ മുകളിലായിട്ട് കുറച്ച് തക്കാളി സീഡൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് അതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളെ കയ്യിൽ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈഡ് പീസ് എടുത്ത് ചെറുതായി മുറിച്ചിട്ട് അതാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെയും പാൻ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കാം
ഇത്രയുള്ളൂ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല, വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളൊരു പിസ്സ തയ്യാറാക്കിയെടുത്തു. അപ്പോൾ നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്, മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.